നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. മെയ് 16 ഫലപ്രഖ്യാപനം, 19 പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് സംഘടിപ്പിക്കുന്ന മൾട്ടിമീഡിയ വികസന സന്ദേശയാത്ര റാന്നിയിലെത്തി. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ 5 വികസന പ്രവർത്തനങ്ങൾ വരച്ചുകാട്ടുന്ന പ്രദർശനം. പേരുച്ചാൽ പാലം പണി പുരോഗമിക്കുന്നു. ഒക്ടോബറിൽ കമ്മീഷൻ ചെയ്യുവാനാണ് പദ്ധതി. പഴവങ്ങാടി ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ് പ്രഖ്യാപനത്തിൽ ഇട്ടിയപ്പാറയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് മാസ്റ്റർ പ്ലാൻ തയ്യാറാകുന്നു. ഇതിനായി കോടികൾ നീക്കിയിരുത്തിയ ബജറ്റ് പ്രഖ്യാപനം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ 140 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒറ്റഘട്ടമായി. മെയ് 16 ഫലപ്രഖ്യാപനം, 19 പത്രിക സമർപ്പിക്കുന്ന അവസാന തീയതി ഏപ്രിൽ 29, സൂക്ഷ്മ പരിശോധന ഏപ്രിൽ 30, പത്രിക പിൻവലിക്കുന്നതിനുള്ള അവസാന ദിനം മെയ് 2. കേരളമടക്കമുള്ള 5 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതിയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചത്. ഡൽഹിയിൽ ചേർന്ന യോഗത്തിന്റെ തീരുമാനങ്ങൾ വാർത്താസമ്മേളനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നസീം സൈദിയാണ് പ്രഖ്യാപിച്ചത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. വോട്ടർമാരുടെ നിഷേധ വോട്ടായ നോട്ടയ്ക്ക് ചിഹ്നം ഏർപ്പെടുത്തിയതായും കമ്മീഷൻ അറിയിച്ചു. ഓരോ ജില്ലയിലും 5 വീതം ഏർപ്പെടുത്തും. നിരീക്ഷണ വാഹനങ്ങളിൽ GPS സംവിധാനവും ഒരുക്കും. കേരളത്തിനൊപ്പം തമിഴ്നാട്, ബംഗാൾ, പുതുച്ചേരി, അസം എന്നീ സംസ്ഥാനങ്ങളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നത്. കേരളത്തിൽ 2.56 കോടി വോട്ടർമാരാണ് ഉള്ളത്. 21,498 പോളിംഗ് ബൂത്തുകൾ തയ്യാറാക്കും. ഭിന്നശേഷിയുള്ളവർക്ക് വോട്ട് ചെയ്യുവാൻ പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തും. വോട്ടിന് രസീത് കിട്ടുന്ന 18,000 മെഷീനുകൾ ഉപയോഗിക്കും. സ്ഥാനാർത്ഥികളുടെ ചിഹ്നത്തിനൊപ്പം ചിത്രവും വോട്ടിംഗ് മെഷീനിൽ നൽകും. കേന്ദ്രസേനയെ നിശ്ചയിക്കുന്നതും വിന്യസിക്കുന്നതും കമ്മീഷനായിരിക്കും. ലൈറ്റ് മെട്രോ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മുതൽ മീൻചന്ത വരെ 13.33 കിലോമീറ്റർ ലൈറ്റ് മെട്രോ പാത നിർമ്മിക്കുന്നതിന് മുന്നോടിയായുള്ള നടപടികൾക്കാണ് ഇന്ന് തുടക്കമിട്ടത്. അതേസമയം ലൈറ്റ് മെട്രോയുടെ ഉദ്ഘാടന ചടങ്ങിലേക്കുള്ള പ്രവേശന കവാടം CPM പ്രവർത്തകർ തടഞ്ഞു. ഉദ്ഘാടനത്തിൽ നേതാക്കൾ എത്തുന്നതിന് മുൻപ് തന്നെ പ്രവർത്തകർ എത്തിയിരുന്നു. കരിങ്കൊടി കാട്ടിയാണ് വഴി തടഞ്ഞത്. DMRC നേതൃത്വത്തിൽ നടക്കുന്ന പ്രാരംഭ പ്രവർത്തനങ്ങൾ 9 പൂർത്തിയാകും. 4.5 മണിക്കൂറിൽ കൊച്ചിയിൽ നിന്ന് കോഴിക്കോട്ടെത്തുന്ന അതിവേഗ കപ്പൽ സർവീസ് ഏപ്രിൽ 10 ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കോഴിക്കോട്ട് ലൈറ്റ് മെട്രോ പദ്ധതിയുടെ ഉദ്ഘാടന വേളയിലാണ് ഈ പ്രഖ്യാപനം. യാത്രാ സൗകര്യത്തിനൊപ്പം വിനോദവും ലക്ഷ്യമാക്കിയാണ് ഹൈഡ്രോ ഫോയിൽ ഷിപ്പ് സർവീസ് തുടങ്ങുന്നത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും വൈദ്യുതി മന്ത്രി അരിയാടൻ മുഹമ്മദിനെയും പ്രതി ചേർക്കണമെന്ന സോളാർ പ്രതി ബിജു രാധാകൃഷ്ണന്റെ ഹർജി കോടതി തള്ളി. കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയാണ് ഹർജി തള്ളിയത്. പ്രതിക്ക് ഇത്തരമൊരു ഹർജി നൽകാനാകില്ലെന്നും വാദം കോടതി അംഗീകരിച്ചു. സരിത എസ് നായർ സോളാർ കമ്മീഷൻ മുൻപാകെ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ബിജു രാധാകൃഷ്ണൻ ഹർജി നൽകിയിരുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ചുരുക്കപ്പട്ടിക ശനിയാഴ്ച ഹൈക്കമാൻഡിന് കൈമാറും. DCCകൾ നൽകിയ പട്ടിക പരിശോധിച്ച് KPCCയാണ് ചുരുക്കപ്പട്ടിക തയ്യാറാക്കുന്നത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, KPCC പ്രസിഡന്റ് VM സുധീരൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എന്നിവർ ഇന്ദിരാഭവനിൽ യോഗം ചേർന്നാണ് പട്ടികയ്ക്ക് അന്തിമരൂപം നൽകുന്നത്. ഉമ്മൻചാണ്ടി, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയവർ മത്സരിക്കുന്നത് ഉൾപ്പെടെ 10 സീറ്റുകളിൽ ഓരോ പേരുകൾ മാത്രമേ DCCകൾ നൽകിയിട്ടുള്ളൂ. കൂടുതൽ പേരുകൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള മണ്ഡലങ്ങളാണ് അത്. 4 വരെയാക്കി ചുരുക്കിയാക്കും ഹൈക്കമാൻഡിന് സമർപ്പിക്കുക. ഇടവേള. 60 മുൻപ് ഫോട്ടോഗ്രാഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രാഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60 പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 0473522537, 9447000237, 9447765036. വാർത്തകൾ തുടരുന്നു.
ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് സംഘടിപ്പിക്കുന്ന മൾട്ടിമീഡിയ വികസന സന്ദേശ യാത്രയുടെ ജില്ലയിലെ പര്യടനം ആരംഭിച്ചു. തിരുവല്ലയിൽ ആരംഭിച്ച ജാഥ ഇന്ന് റാന്നിയിലും പര്യടനം നടത്തി. മൾട്ടിമീഡിയ വികസന സന്ദേശയാത്രയുടെ ജില്ലയിലെ 3 ദിവസത്തെ പര്യടനത്തിന്റെ ഭാഗമായി തിരുവല്ലയിൽ ആരംഭിച്ച സന്ദേശയാത്ര റാന്നിയിലെത്തി. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് സംഘടിപ്പിച്ച പരിപാടി 3 ദിവസങ്ങളിലായി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലെത്തും. തിരുവല്ലയിൽ നിന്നും ആരംഭിച്ച സന്ദേശയാത്ര മല്ലപ്പള്ളി, വടശ്ശേരിക്കര, റാന്നി എന്നിവിടങ്ങളിൽ ഇന്ന് സഞ്ചരിച്ചു. ശനിയാഴ്ച 18 ആറന്മുള, പന്തളം, കൈപ്പട്ടൂർ എന്നിവിടങ്ങളിലും ഞായറാഴ്ച കോന്നി, കൊടുമൺ, പറക്കോട്, അടൂർ എന്നിവിടങ്ങളിലും പര്യടനം നടത്തി സമാപിക്കും. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കഴിഞ്ഞ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന വർണ്ണക്കാഴ്ചകൾ സമ്മാനിച്ചാണ് മൾട്ടിമീഡിയ സന്നാഹങ്ങളുടെ സന്ദേശയാത്ര നടക്കുന്നത്. വികസന ക്ഷേമ നേട്ടങ്ങളുടെ ചരിത്രവീഥികളിലേക്ക് എന്ന സന്ദേശം ഉൾക്കൊണ്ട് പാട്ടുകൾ, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, മെട്രോ റെയിൽ, ദുരിതാശ്വാസ വിതരണം, ജനസമ്പർക്ക പരിപാടി, മെഡിക്കൽ കോളേജുകൾ, ക്ഷേമ പെൻഷനുകൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തി മികച്ച ചിത്ര സംയോജനം നടത്തിയ ഒരു പ്രദർശനമാണ് സന്ദേശയാത്ര ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. സന്ദേശയാത്രയുടെ ഭാഗമായി വികസന സമന്വയം എന്ന പേരിലുള്ള വാർത്താപത്രികയും വിതരണം ചെയ്തു. മുൻ സ്പീക്കർ ജി കാർത്തികേയന്റെ 1ാം ചരമവാർഷികമായ മാർച്ച് 6 കോൺഗ്രസ് സേവാദൾ നേതൃത്വത്തിൽ 10 ടൗൺ ഹാളിൽ അനുസ്മരണ സമ്മേളനം നടത്തുമെന്ന് സംസ്ഥാന ഇൻസ്ട്രക്ടർ ബെന്നി പുത്തൻപറമ്പിൽ അറിയിച്ചു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് അനുസ്മരണ പ്രഭാഷണം നടത്തും. സമ്മേളനത്തിൽ DCC വൈസ് പ്രസിഡന്റ് വെട്ടൂർ ജ്യോതിപ്രസാദ് അധ്യക്ഷത വഹിക്കും. പേരൂർ ചാൽപ്പാലം പണി പുരോഗമിക്കുന്നു. രാജു ബ്രഹാം MLA വിളിച്ചു ചേർത്ത ഉന്നതതല യോഗ തീരുമാനമനുസരിച്ച് തയ്യാറാക്കിയ കലണ്ടർ പ്രകാരമാണ് പണികൾ ചെയ്തു വരുന്നത്. ഉന്നതതല യോഗ തീരുമാനപ്രകാരം പേരൂച്ചാൽ പാലം ഒക്ടോബർ മാസം കമ്മീഷൻ ചെയ്യുവാനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിനായി കലണ്ടർ നിശ്ചയിച്ചു നൽകിയിട്ടുമുണ്ട്. ഇതിൻ പ്രകാരം പാലത്തിന്റെ നിർമ്മാണത്തിനുള്ള പയൽ ക്യാപ്പ് ഫെബ്രുവരി മാസത്തിൽ പൂർത്തിയാകേണ്ടതാണ്. എടപ്പാവൂർ ഭാഗത്ത് നിർമ്മിക്കുന്ന പുതിയ തൂണിനു വേണ്ടിയുള്ള ഓപ്പൺ ഫൗണ്ടേഷനും പൂർത്തിയാകാറായി. പാലത്തിനായുള്ള 3 തൂണുകളുടെയും നിർമ്മാണവും തൂണുകളുടെ മുകളിൽ സൂപ്പർ സ്ട്രക്ചർ സ്ഥാപിക്കുന്നതിനായുള്ള പിയർ ക്യാപ്പുകളുടെ നിർമ്മാണവും 2 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് പദ്ധതി. പ്രീ സ്ട്രെസ്ഡ് സാങ്കേതിക വിദ്യയിൽ നിർമ്മിക്കുന്ന പാലത്തിനു വേണ്ടിയുള്ള പ്രധാന സ്ലാബുകളുടെയും ബീമുകളുടെയും നിർമ്മാണം ഓഗസ്റ്റ് മാസത്തോടെ പൂർത്തിയാകും. തുടർന്ന് പാലത്തിന്റെ കൈവരികളും ഫുട്പാത്ത് ഉൾപ്പെടെയുള്ള ഫിനിഷിംഗ് ജോലികളും പൂർത്തിയാക്കി ഒക്ടോബർ മാസത്തിൽ തന്നെ കമ്മീഷൻ ചെയ്യാനാണ് പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. നിലവിൽ തയ്യാറാക്കിയിരിക്കുന്ന എസ്റ്റിമേറ്റിൽ അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനായി ഫണ്ട് ഇല്ല. അതും ഉടൻ അനുവദിക്കേണ്ടിയിരിക്കുന്നു. കൊണ്ടൂർ കൺസ്ട്രക്ഷൻസിനാണ് പാലത്തിന്റെ നിർമ്മാണ ചുമതല. 30-ലധികം നിർമ്മാണ തൊഴിലാളികൾ ഒരേ സമയം പ്രവൃത്തികൾ ചെയ്തു വരുന്നു. പ്രീസ്ട്രെസ്ഡ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് പ്രവർത്തനം. ഇതിനായി 3 ട്രസ്സും ഷട്ടറും ആണ് ഇവിടെയുള്ളത്. നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി ഓരോ മാസവും യോഗം ചേരുന്നതായും MLA രാജു ബ്രഹാം അറിയിച്ചു. വെച്ചുചിറ കോളനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് യൂണിറ്റ് ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ 10:30 നടക്കും. ജില്ലാ പഞ്ചായത്ത് അംഗം MG കണ്ണന്റെ അധ്യക്ഷതയിൽ MLA രാജു ബ്രഹാം SPC യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പോലീസ് മേധാവി T നാരായണൻ IPS മുഖ്യപ്രഭാഷണം നടത്തും. ശേഷം വാർത്തകൾ തുടരും. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രാഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രാഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 0435225237 9447000237 9447766. വാർത്തകൾ തുടരുന്നു. ഇടപ്പാവൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി 5-ാം ദിനത്തിൽ രുക്മിണി സ്വയംവരം വിശേഷാൽ പൂജയായി നടന്നു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. ഇടപ്പാവൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ സപ്താഹ യജ്ഞത്തിന്റെ 5-ാം ദിനത്തിൽ വെളുപ്പിന് 5 മണിക്ക് ഹരിനാമ കീർത്തനത്തോടെ പൂജാതി കർമ്മങ്ങൾ ആരംഭിച്ചു. ഗണപതി ഹോമം, വിഷ്ണു സഹസ്രനാമം, ഭാഗവത പൂജ എന്നിവയെ തുടർന്ന് ഭാഗവത പാരായണം നടന്നു. ഉദ്ധവദൂത്, ജരാസന്ധയുദ്ധം, നരകാസുരവധം, ബാണയുദ്ധം,
മൃഗമോക്ഷം എന്നീ ഭാഗങ്ങളാണ് പാരായണം ചെയ്യപ്പെട്ടത്. തുടർന്നായിരുന്നു വിശേഷാൽ പൂജയായ രുക്മിണി സ്വയംവരം നടന്നത്. മുത്തുകുട, പൂത്താലം, വായ്ക്കുരവ, വഞ്ചിപ്പാട്ട്, നാദസ്വരം എന്നിവയുടെ അകമ്പടിയോടെ ഭദ്രാക്ഷേത്രത്തിൽ നിന്നും രുക്മിണിയെ ഭാഗവത സപ്താഹ യജ്ഞശാലയിലേക്ക് ആനയിച്ചു. ഓമല്ലൂർ രവീന്ദ്രനാഥും സംഘവും നടത്തിയ നാദസ്വരത്തിന്റെ അകമ്പടിയോടെയാണ് വിശേഷാൽ പൂജകൾ നടന്നത്. സ്വയംവരാർച്ചന, ലക്ഷ്മി നാരായണാർച്ചന, നെൽപ്പറ, പിടിനാണയ സമർപ്പണം, മാലസമർപ്പണം, വസ്ത്രപൂജ, അരിപ്പറ, മലർപ്പറ തുടങ്ങിയ വഴിപാടുകളും നടത്തി. നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രവിശുദ്ധി കാത്ത് രുക്മിണി സ്വയംവരം വിശേഷാൽ പൂജയിൽ പങ്കെടുത്തു. തുടർന്ന് പ്രഭാഷണം, പ്രസാദമൂട്ട് എന്നിവയും നടന്നു. വൈകിട്ട് 5 മണിയോടെ സർവൈശ്വര്യ പൂജയും ഉണ്ടായിരുന്നു. പേഴുംപാറ ഡോക്ടർ പൽപ്പു മെമ്മോറിയൽ UP സ്കൂളിൽ പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും സ്കൂൾ ബസ് താക്കോൽ ദാന കർമ്മവും ശനിയാഴ്ച 1:30 സ്കൂൾ അങ്കണത്തിൽ നടക്കും. SNDP യൂണിയൻ വൈസ് പ്രസിഡന്റ് വസന്തകുമാർ അധ്യക്ഷത വഹിക്കും. സമ്മേളന ഉദ്ഘാടനവും കെട്ടിട ശിലാസ്ഥാപനവും ആന്റോ ആന്റണി MP നിർവഹിക്കും. സ്കൂൾ ബസിന്റെ താക്കോൽ ദാന കർമ്മം MLA രാജുബ്രഹാം നിർവഹിക്കും. റാന്നി അങ്ങാടി ഏഴൂരി LP സ്കൂളിന് സമീപം ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. NRI അസോസിയേഷനും ഏഴൂരി ASP ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ചേർന്നാണ് കാത്തിരിപ്പ് കേന്ദ്രം പണികഴിപ്പിച്ചത്. NRI അസോസിയേഷൻ, ഏഴൂലി ASP ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ക്ലബ്ബ് പ്രസിഡന്റ് ബിജു നവരുകിഴക്കേതിൽ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. അങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പുല്ലാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ് ഒരു വിശ്രമ കേന്ദ്രം. പക്ഷേ ഈ വിശ്രമ കേന്ദ്രം നമ്മൾ ഉപയോഗിക്കുന്ന ചില മാനദണ്ഡങ്ങളും രീതികളും ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ബസ് കാത്തിരിപ്പ് ശേഷമാണ്. നാളെ വരുമ്പോൾ അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ ഈ ബസ് കാത്തിരിക്കാൻ വരുന്നവർക്ക് ഇരിപ്പിടമില്ലാതെ ഒഴിവൊക്കെ മാറുകളിൽ നിന്ന് പുറവരിക്കുകയും കുഷിടം പറയുകയും വർത്താനം പറയുക ഒരു കേന്ദ്രമായി മാറ്റരുതെന്ന് ഒരു അഭ്യർത്ഥന നിങ്ങളൊരു സഹോദരൻ എന്ന നിലയിലിരിക്കുന്നു. പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, ഒരു ജീവിഷ്ടി ചെന്നാൽ ആ നാട്ടില് നമ്മളെപ്പോലുള്ള ആൾക്കാര് അവിടെ കയറിയിരുന്ന് വർത്താനം പറഞ്ഞും കുശലപ്പെടുന്നു പറഞ്ഞും സ്ത്രീകളോ മറ്റോ വന്നാൽ അവർക്ക് ഇരിക്കാനുള്ള സൗകര്യം കൊടുക്കാറില്ല. ആ നാട്ടിൽ ഇവിടെ ഉണ്ടാകുകയില്ല എന്നുള്ളതും എനിക്ക് ഉറപ്പുണ്ട്. NRI അംഗം ഉണ്ണുണ്ണി നവരുകിഴക്കേതിൽ, 5-ാം വാർഡ് മെമ്പർ കൊച്ചുമോൾ പൂവത്തൂർ, രാജു തേക്കടയിൽ, മുൻ പഞ്ചായത്തംഗം റെജി പൂവത്തൂർ എന്നിവർ പ്രസംഗിച്ചു. വളരെയധികം കാലങ്ങളായി നമ്മൾ ആഗ്രഹിച്ച ഒരു കാത്തിരിപ്പ് കേന്ദ്രം ഇന്ന് സഫലമായിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം ഉണ്ണാണി പഞ്ചായത്തിൽ പല സ്ഥലങ്ങളിലും പല രീതിയിൽ കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ഉണ്ടായി. അത് മാനദണ്ഡങ്ങളോ മറ്റു രീതികളോ ഒന്നും പറഞ്ഞുവെക്കാതെ ജനങ്ങൾക്ക് ആവശ്യമായ ഒരു ഷെഡാണ് NRI ഗ്രൂപ്പ് സംഭാവന നൽകി ഇവിടെ നിർമ്മിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്കെല്ലാവർക്കും വളരെ അധികമായ സന്തോഷമുണ്ട്. ഇനിയും ഒരല്പം പണിയുടെ അതിൻ്റെ ബാക്കിയുണ്ട്. വരും ദിവസങ്ങളിൽ ആ പണി ഞങ്ങൾ പൂർത്തീകരിക്കുമെന്ന് വാക്കു തരുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നമുക്ക് കാണാൻ സാധിക്കുന്നതിന്റെ ഒരു ഉദാഹരണം തന്നെയാണ് ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം. ഇതിൽ പ്രവർത്തിച്ച, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഏവരോടുമുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഒരു ഇടവേള കൂടി. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം.
ഞങ്ങളുടെ 60-ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 0473522537 9447000237 9447766. വാർത്തകൾ തുടരുന്നു. ഇട്ടിയപ്പാറ ടൗണിന്റെ മുഖച്ഛായ മാറ്റുന്നു. പഴവങ്ങാടി പഞ്ചായത്തിന്റെ ബജറ്റ് പ്രഖ്യാപനത്തിലാണ് ഇത്തരത്തിലൊരു മോഹപ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. റാന്നി പഴവങ്ങാടി ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ് പ്രഖ്യാപനത്തിൽ ഇട്ടിയപ്പാറയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് മാസ്റ്റർ പ്ലാൻ തയ്യാറാകുമെന്നാണ് തീരുമാനം. റാന്നിയുടെ തീരാശാപമായ ഗതാഗത കുരുക്ക് മാസ്റ്റർ പ്ലാൻ പ്രകാരം ഒഴിവാകും. ഇട്ടിയപ്പാറ ടൗണിലെ റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള വഴിയോര കച്ചവടം ഒഴിപ്പിക്കും. ബസ് സ്റ്റാൻഡ് നവീകരണം, ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വൈദ്യുതി മുടക്കം ഒഴിവാക്കൽ, ഓടകൾ തെളിച്ച് വെള്ളം ഒഴുകുന്നത് സുഗമമാക്കൽ, തോടുകളിൽ മാലിന്യം തള്ളുന്നത് തടഞ്ഞ് നീരൊഴുക്ക് സുഗമമാക്കൽ എന്നിവയെല്ലാം മാസ്റ്റർ പ്ലാനിലുണ്ട്. അങ്ങനെയെങ്കിൽ ഇട്ടിയപ്പാറയുടെ മുഖച്ഛായ തന്നെ മാറുമെന്നതിൽ സംശയമില്ല. ബജറ്റ് പ്രകാരം ഇതിനായി കോടികൾ വകയിരുത്തിയിട്ടുമുണ്ട്. ഇട്ടിയപ്പാറയുടെ തീരാശാപമായ അനധികൃത പാർക്കിംഗ്, മാലിന്യം, ഇടിഞ്ഞു പൊളിഞ്ഞ ബസ് സ്റ്റാൻഡ്, വഴിയോര കച്ചവടം, മണ്ണ് മൂടിക്കിടക്കുന്ന ഓടകൾ എന്നിവയ്ക്ക് ഒരു ശാപമോക്ഷം ബജറ്റിൽ വകയിരുത്തിയ സ്ഥിതിക്ക് നമുക്ക് ആശ്വസിക്കാം, ഇട്ടിയപ്പാറ ഒരു കൊച്ചു സുന്ദരിയാകും. എല്ലാ പ്രവർത്തനങ്ങളും കഴിഞ്ഞ് 14.5 കോടിയിൽ നിന്ന് 99.5 ലക്ഷം മിച്ചവും വയ്ക്കാനാകുമെന്നാണ് ബജറ്റ് പ്രഖ്യാപനം. എന്തായാലും നാടിന്റെ ആവശ്യം അറിഞ്ഞൊരു ബജറ്റ് തന്നെയാണ് പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നിയമം കാറ്റിൽ പറത്തി റാന്നിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഇരുചക്രവാഹനത്തിൽ വിലസുന്നു. സിറ്റി ടിവിയുടെ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ. റാന്നി അങ്ങാടി ഗ്രാമപഞ്ചായത്ത് പദ്ധതി ആസൂത്രണ ഗ്രാമസഭകൾ 11 മാർച്ച് വരെയുള്ള തീയതികളിൽ നടക്കും. 3-4 വാർഡ് ഗ്രാമസഭകൾ ഇന്ന് നടന്നു. 2-5 വാർഡുകളിലേത് 5-ാം തീയതിയും 6-8 വാർഡുകളിലേത് 6-ാം തീയതിയും 7-9 വാർഡുകളിലേത് 8-ാം തീയതിയും 10-11 വാർഡുകളിലേത് 9-ാം തീയതിയും 12-13 വാർഡുകളിലേത് 10-ാം തീയതിയും 1-ാം വാർഡിലേത് 11-ാം തീയതിയുമാണ് ക്രമീകരിച്ചിട്ടുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. മെയ് 16 ഫലപ്രഖ്യാപനം, 19 പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് സംഘടിപ്പിക്കുന്ന മൾട്ടിമീഡിയ വികസന സന്ദേശയാത്ര റാന്നിയിലെത്തി. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ വരച്ചുകാട്ടുന്ന പ്രദർശനം. പേരുച്ചാൽ പാലം പണി പുരോഗമിക്കുന്നു. ഒക്ടോബറിൽ കമ്മീഷൻ ചെയ്യുവാനാണ് പദ്ധതി. പഴവങ്ങാടി ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ് പ്രഖ്യാപനത്തിൽ ഇട്ടിയപ്പാറയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് മാസ്റ്റർ പ്ലാൻ തയ്യാറാകുന്നു. ഇതിനായി കോടികൾ നീക്കിയിരുത്തിയ ബജറ്റ് പ്രഖ്യാപനം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.